വിശദമായ വാർത്തകളിലേക്ക് പാലാ സെന്റ് തോമസ് കോളേജ് വിദ്യാർത്ഥിനി നിദിനയുടെ കൊലപാതകത്തിൽ പുതിയ വെളിപ്പെടുത്തൽ നിതിന്മോളെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച പേപ്പർ കട്ടറിൽ ഇടാൻ പ്രതി അഭിഷേക് പുതിയ ബ്ലേഡ് വാങ്ങിയതായി കൂത്താട്ടുകുളത്തെ കടയുടമ മൊഴി നൽകി പ്രണയം നിരസിച്ചതോടെ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് ഇയാൾ ഭീഷണി സന്ദേശം അയച്ചതായും കണ്ടെത്തി നിദിനമോളുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും പ്രതി അഭിഷേക് ബൈജുവിനെ ഇന്ന് സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും വാർത്തയുടെ വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് പേപ്പർ കട്ടറിലിടാൻ പ്രതി പുതിയ ബ്ലേഡ് വാങ്ങി പ്രണയം നിരസിച്ചതോടെ നിതിനയുടെ അമ്മയ്ക്ക് ഭീഷണി സന്ദേശം അയച്ചു ഇതിൽ നിന്നെല്ലാം കരുതിക്കൂട്ടിയുള്ള ഒരു കൊലപാതകമാണ് പ്രതി നടത്തിയത് എന്ന് വേണ്ടി മനസ്സിലാക്കാൻ ഒപ്പം തന്നെ നിദിനമ്മോളുടെ പോസ്റ്റ്മോർട്ടം ചടങ്ങുകൾ ഒക്കെ എപ്പോഴാണ് തീർച്ചയായും ഗോപിക പറഞ്ഞതുപോലെയാണ് അതായത് ഇതൊരു ആസൂത്രിതമായ കൊലപാതകമെന്ന് ഇതോടെ വ്യക്തമാകുകയാണ് പ്രത്യേകിച്ച് ഈ പേപ്പർ കട്ടർ അത് അയാളുടെ വീട്ടിലുണ്ടായിരുന്നതാണ് അതിൽ ഒരു പഴയ ബ്ലേഡായിരുന്നു ഉണ്ടായിരുന്നത് അത് മാറ്റി ഒരാഴ്ച മുമ്പാണ് പുതിയ ബ്ലേഡ് വാങ്ങിയിട്ടത് ഇത് കൂത്താട്ടുകുളത്തെ ഒരു കടയിൽ നിന്നാണ് വാങ്ങിയതെന്നും പ്രതി സമ്മതിച്ചിട്ടുണ്ട് അതായത് ഒരാഴ്ച മുമ്പാണ് വാങ്ങിയത് അതായത് ഒരാഴ്ചയ്ക്ക് ശേഷം കോളേജിൽ എത്തുന്ന സമയത്ത് ഒരു ആക്രമണത്തിന് തന്നെ ഇയാൾ അഭിഷേക പദ്ധതി എന്ന് വ്യക്തമാകുകയാണ് എന്തായാലും ീ കടയിലടക്കം പോയി പോലീസ് തെളിവെടുപ്പിന് തീരുമാനിച്ചിട്ടുണ്ട് അത് ഒരു പക്ഷേ മറ്റോ മറ്റായിരിക്കും ഉണ്ടാകുക ഇന്ന് പാലാ സെൻറ് തോമസ് കോളേജിൽ സംഭവം നടന്ന സ്ഥലത്തെത്തി പ്രതിയുടെ തെളിവെടുപ്പ് നടത്തും പോസ്റ്റ്മോർട്ടം നടപടികൾ ഏതാണ്ട് ഒൻപത് മണിയോടുകൂടി ആരംഭിക്കും ഇന്നലെ തന്നെ ഇൻക്വസ്റ്റ് പൂർത്തിയായിരുന്നു അതുകൊണ്ട് തന്നെ നേരിട്ട് പോസ്റ്റ്മോർട്ടം നടപടികളായിരിക്കും ഉണ്ടാകുക രാവിലെ എട്ട് മണിയോടുകൂടി പാലയിൽ നിന്ന് പാല മരിയൻ ആശുപത്രിയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത് അവിടെ നിന്ന് മൃതദേഹം എടുത്ത ശേഷം ഈ ഇവിടേക്ക് കൊണ്ടുവരും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും അവിടെ ഡോക്ടർമാരുടെ പ്രത്യേക സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തുക ഇത് വീഡിയോയിൽ ചിത്രീകരിക്കാനും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത്രത്തോളം പ്രമാദമായൊരു കേസ് ആയതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടിയുള്ള അന്വേഷണത്തിനാണ് പോലീസ് നേതൃത്വം നൽകുന്നത് പാല ഡിവൈഎസ്പി ഷാജു ജോസിൻ്റെ നേതൃത്വത്തിലാണ് മേൽനോട്ടത്തിൽ ആണ് അന്വേഷണം നടന്നു വരുന്നത് എന്തായാലും ഇന്ന് പ്രതിയുടെ തെളിവെടുപ്പ് കഴിഞ്ഞാൽ വൈകുന്നേരത്തോടുകൂടി കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് ഇന്നലെ രാത്രിയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിക്കകം പ്രതിയെ കോടതിയിൽ ഹാജരാക്കിയാൽ മതിയാകും എന്തായാലും കേസിൽ വളരെ നിർണായകമായ വിവരങ്ങളാണുള്ളത് പ്രതിയുടെ വീട്ടിലടക്കം കൂടുതൽ പരിശോധന നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനും ആലോചിക്കുന്നുണ്ട് മാത്രവുമല്ല ഈ അമ്മയെ അടക്കം ഭീഷണിപ്പെടുത്തിയതായി പറയുന്നുണ്ട് ചീത്ത വിളിച്ചുകൊണ്ട് വോയിസ് മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഇത് ഫോണിൽ നിന്ന് വീണ്ടെടുക്കാനടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് പോലീസ് ഈ പ്രതിയായ അഭിഷേകിന്റെ ഫോൺ അടക്കം ഉള്ള പരിശോധനകൾ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് ആലോചിക്കുന്നത് തോമസ് കോളേജ് വിദ്യാർത്ഥിനി നിദിനയുടെ കൊലപാതകത്തിൽ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുകയാണ് നിദിനയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച പേപ്പർ കട്ടറിൽ ഇടാൻ പ്രതി അഭിഷേക് പുതിയ ബ്ലേഡ് വാങ്ങിയതായിട്ടാണ് കടയുടമ്മ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ പ്രണയം നിരസിച്ചതോടെ നിദിനയുടെ അമ്മയ്ക്ക് ഇയാള് ഭീഷണി സന്ദേശങ്ങൾ അയച്ചതായും അറിയാൻ സാധിക്കുന്നു ജി ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്